എനിക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. ആയിഷ പറഞ്ഞു, പോരെ നബിയേ, ഇപ്പൊ ഇവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. തന്റെ ബാലികയുടെ ആഗ്രഹമല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ ഇരുകരങ്ങളും പടച്ചറപ്പിന്റെ ദുർബാലിലേക്ക് ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുവിന്റെ ആയിഷ എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. എന്റെ ആയിഷ അറിഞ്ഞു ചെയ്തും അറിയാതെ ചെയ്തതും അല്ലാഹുവേ ഒറ്റയ്ക്ക് ചെയ്തതും പരസ്യമായി ചെയ്തതും രഹസ്യമായി ചെയ്തതും എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേ എന്ന് ലോകത്തിന്റെ നേതാവ് ദുആ ചെയ്യുമ്പോ ആയിഷ ബീബി അല്ലാഹു തആലാർക സന്തോഷം കാരണം ചിരിച്ച് ചിരിച്ച് പ്രവാചകന്റെ മടിയിൽ നിന്ന് താഴെ വീഴുകയാ. അവിടുത്തെ തല താഴെ വീണു. പ്രവാചകൻ ചോദിച്ചു, ആയിഷ നിനക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ആയിഷ, ഒരുപാട് സന്തോഷമായോ ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു തആലാർക അവിടുന്ന് പറയുന്നു, നബിയേ എനിക്ക് വേണ്ടി അങ്ങ് പ്രത്യേകമായി ദുആ ചെയ്തല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ നിനക്ക് മാത്രമല്ല, നിനക്ക് മാത്രമല്ല ഞാൻ ദുആ ചെയ്യുന്നത്, എല്ലാ ദിവസവും അഞ്ചു നേരം, എല്ലാ ദിവസവും അഞ്ചു നേരം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ലോകത്തിന്റെ നേതാവുണ്ടല്ലോ. അവിടുന്ന് പറയുന്നു, ആയിഷ അഞ്ചു വക്കത്ത് നമസ്കാരം കഴിഞ്ഞാൽ ഈ ലോകത്ത് അവസാനം കടന്നു വരുന്ന മുസ്ലിം ഉണ്ടല്ലോ, ഈ ലോകത്തെ അവസാനമായി കടന്നു വരുന്ന മുസ്ലിമിന് വേണ്ടി എന്റെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി ഞാൻ അഞ്ചു വക്കത്ത് നമസ്കാരം കഴിഞ്ഞാ എല്ലാ ദിവസവും ദുആ ചെയ്യും ആയിഷ. എന്റെ പ്രിയമുള്ളവര്, എനിക്കും നിങ്ങൾക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്ക് വേണ്ടി 1400 വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തിന്റെ നേതാവ് ഓരോ നമസ്കാരം കഴിയുമ്പോഴും ദുആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ വാപ്പാ നമ്മുടെ മക്കളെ ചെയ്യുമോ? വാപ്പാ അന്ന് പ്രസവിച്ച മക്കള്, കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ നമ്മുടെ മക്കള്, മാതാപിതാക്കൾക്ക് വേണ്ടി അഞ്ചു വക്കത്തെ നമസ്കാരം കഴിഞ്ഞിട്ട് സ്വന്തം മക്കൾ പോലും ദുആ ചെയ്യാറില്ല. പക്ഷേ ആര് ദുആ ചെയ്യുമായിരുന്നു? നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു ചെറുപ്പക്കാരാ, നമ്മളെ വല്ലാത്ത സ്നേഹമായിരുന്നു പൊന്നു പെങ്ങള്. നിനക്ക് വേണ്ടി നീ ഉമ്മയും
ഗർഭിണിയുടെ ഗർഭാശയത്തിലേക്ക് നിന്റെ വാപ്പയുടെ നട്ടെല്ലിൽ ജനിക്കാത്ത സമയത്ത് പോലും അല്ലാഹു റസൂൽ നമുക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നെങ്കിലും സ്നേഹിക്കണമെങ്കിൽ ആ നേതാവിനെയല്ലേ സ്നേഹിക്കണമെങ്കിൽ ആ നേതാവിനെയല്ലേ സ്നേഹിക്കേണ്ടത്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്നേഹിച്ച മുത്തുനബിയെ സ്നേഹിക്കണമടാ പുണ്യമൂലേ. അല്ലാതെ കള്ള സ്നേഹമല്ലടാ, നാവ് കൊണ്ട് മാത്രമല്ല സ്നേഹിക്കേണ്ടത്, ഹൃദയം കൊണ്ട് സ്നേഹിക്കണം. അല്ലാഹുവിന്റെ പ്രമാണത്തിന് ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ പഠിക്കണം ചെറുപ്പക്കാരാ.